ചാലക്കുടി സെന്റ് മേരീസ് പള്ളിയുടെ നേതൃത്വത്തിൽ ചാലക്കുടിയുടെ തെരുവോരങ്ങളിൽ അലയുന്ന വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വിതരണം ചെയ്യുന്ന പദ്ധതി ഇരിഞ്ഞാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണുക്കാടൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണി മുതൽ 1:30 വരെ പള്ളിക്ക് മുൻവശത്ത് പ്രത്യേകം തയ്യാറാക്കിയ ബെത്ലഹേം ഭവനം എന്ന് നാമകരണം ചെയ്ത സ്ഥലത്താണ് ഭക്ഷണം പൊതിഞ്ഞ് സൂക്ഷിച്ച് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുക. ഉദ്ഘാടന ചടങ്ങിൽ ചാലക്കുടി ടൗൺ അസിസ്റ്റന്റ് ഇമാം ഷുഹൈബ് അൽ കൌസരി, കണ്ണമ്പുഴ ക്ഷേത്ര സമിതി ഭാരവാഹി കെ എം ഹരിനാരായണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചാലക്കുടി പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ഷാജൻ, കെ കെ ബാബു, ഡേവിസ് ചുങ്കത്ത്, വില്ലേജ് ഓഫീസർ ഷൈജു ചെമ്മണ്ണൂർ, ഫുഡ് ഇൻസ്പെക്ടർ നിഷ റാണി, മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളായ ജോയി മൂത്തേടൻ, ജോബി മേലെടുത്ത്, സെന്റ് ജെയിംസ് ആശുപത്രി ഡയറക്ടർ ഫാദർ വർഗീസ് പാത്താടൻ, അവാർഡ് ഭവൻ ഡയറക്ടർ ഫാദർ മനോജ് കരിപ്പായി എന്നിവരും സന്നിഹിതരായിരുന്നു. വൈസ് മെൻസ് ക്ലബ് ചാലക്കുടി പുതപ്പും സണ്ണി സിൽക്സ് ചാലക്കുടി ടവലും പാവങ്ങൾക്കായി വിതരണം ചെയ്തു. സഹവികാരിമാരായ ഫാദർ ഡിൻഡോ തെക്കിനിയത്ത്, ഫാദർ ജെയിൻ കടവിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഭക്ഷണം സൂക്ഷിക്കുന്നതിനായുള്ള അലമാര സംഭാവന ചെയ്ത ജോഷി മാളിയക്കൽ മകൻ സോളമൻ, ഭക്ഷണം തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയ ജോഷി പുത്തരിക്കൽ, ബെത്ലഹേം ഭവനം തയ്യാറാക്കിയ നിഷാന്ത് ഡി കൂള തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. വികാരി ജോസ് പാലാട്ടി സ്വാഗതവും കൺവീനർ സുനിൽ ജോസ് മാളക്കാരൻ നന്ദിയും പറഞ്ഞു. അപ്പത്തിന്റെ ഭവനം എന്നാണ് ബെത്ലഹേമിന്റെ അപ്പം. ബെത്ലഹേമിലേക്ക് വന്നാൽ അപ്പം ഭക്ഷിച്ച് വിശപ്പടക്കാൻ കഴിയും. ഈ സദുദ്യമത്തിന് ചരക്കുടി ഫൊറോന ഇടവക മുൻപന്തിയിൽ വന്നപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റും മുനിസിപ്പൽ അധികാരികളും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ആൾക്കാരെങ്കിലും ഉണ്ടാവും എന്നുള്ള കാര്യം ഒരു നിസ്സംശയമായ ഒരു കാര്യം. ആർക്കും സംശയമില്ല കാര്യത്തിൽ. ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നതാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടാത്ത അവസ്ഥയിലുണ്ടാകുന്നത്. ഈ ലോക്ക്ഡൌണിന്റെ ആരംഭകാലത്ത് അതായത് ഏകദേശം മാർച്ച് മാസങ്ങളിൽ നമ്മൾ ഈ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുന്ന നമ്മുടെ മർച്ചന്റ്സ് അസോസിയേഷന്റെ തേടിപ്പോയി കൊടുക്കുമ്പോഴാണ് അവരുടെ വേദനകളും ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് മനസ്സിലാക്കി നമ്മുടെ വീടുകളിൽ അത് കഴിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ അവസരം